നമസ്കാരം. കർണാടകയിലെ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ശുപാർശകളും തീരുമാനങ്ങളുമെല്ലാം എപ്പോഴും വിവാദത്തിലാവുകയാണ്. നേരത്തെ ടിപ്പു സുൽത്താനെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പാഠഭാഗം സർക്കാർ നീക്കം ചെയ്തിരുന്നു. അത് വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ റിപ്പോർട്ടിൻ്റെയും ശുപാർശയുടെയും അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നീക്കം നടന്നത്. വിദ്യാഭ്യാസ വിചക്ഷണനും അതുപോലെ തന്നെ എഴുത്തുകാരനുമായ രാഹുൽ ചക്രതീർത്ഥയുടെ ആ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി, ആ കമ്മിറ്റിയാണ് ടിപ്പു സുൽത്താൻ്റെ മഹത്വവൽക്കരിക്കുന്ന പാഠഭാഗം കർണാടക വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടത്. അതായത് ഒരു വിദേശ ഭരണാധികാരി അയാൾ രാജ്യത്തേക്ക് കടന്നു വരുന്നു, രാജ്യത്തെ ക്ഷേത്രങ്ങളെയും രാജ്യത്തെ സംസ്കാരത്തെയും അതുപോലെ തന്നെ നാട്ടുരാജാക്കന്മാരെയും ജനങ്ങളെയും ആക്രമിക്കുന്നു, ആ ആക്രമണകാരിയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പൂർവ്വ ഭരണാധികാരി എന്ന നിലയിൽ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിചിത്രമായ ചരിത്രം പഠിക്കണം, വികലമായ ചരിത്രം പഠിക്കണം? നമ്മുടെ സ്വദേശത്തു തന്നെയുള്ള നിരവധി സാംസ്കാരിക നായകരും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഭരണാധികാരികളെയും കുറിച്ച് നമ്മുടെ തലമുറയ്ക്ക് അറിവില്ലാത്ത ഒരവസ്ഥയുണ്ട്. സത്യത്തിൽ ഇത്തരത്തിൽ വിദേശ ഭരണാധികാരികളെ നമ്മൾ മഹത്വവൽക്കരിച്ച് ചരിത്രത്തെ കുട്ടികളിലേക്ക് പഠിപ്പിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ആത്മാവും രാജ്യത്തിൻ്റെ അന്തസത്തയും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾ ഈ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും നടന്നു വരുന്നുണ്ട്. അതിലൊന്നാണ് ടിപ്പു സുൽത്താനെ മഹത്വവൽക്കരിക്കുന്ന പാഠഭാഗം നീക്കം ചെയ്യുന്ന അല്ലെങ്കിൽ നീക്കം ചെയ്യാനുള്ള ഒരു ശുപാർശ കർണാടക സർക്കാർ അംഗീകരിച്ചത്. അതേ സമിതി തന്നെ ഇന്ന് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ RSS സ്ഥാപകൻ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗമാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് കർണാടകയിൽ ഉയരുകയാണ്. പ്രത്യേകിച്ചും ഹിജാബ് വിവാദമൊക്കെ കർണാടകയിൽ ഉണ്ടായപ്പോൾ ആരായിരുന്നു ആ വിവാദങ്ങൾക്ക് പിന്നിൽ, ആരായിരുന്നു ആ സംഘർഷങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പിന്നിൽ എന്ന് നമ്മൾ കണ്ടതാണ്. അത് തീർച്ചയായും നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വിഘടനവാദ ശക്തികളായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള സംഘടനകളായിരുന്നു ഈ നാട്ടിൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് മത തീവ്രത കൊണ്ടുവന്ന ഈ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും സമാധാനം തകർക്കുക എന്ന രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയത്. രാജ്യത്തെ നാണം കെടുത്തിക്കൊണ്ട് രാജ്യത്ത് വലിയ രീതിയിലുള്ള മതപീഡനങ്ങൾ നടക്കുന്നു എന്ന നിലയിൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും പ്രചരണം നടത്തിയതും അവരാണ്. അതേ പാർട്ടികൾ തന്നെയാണ് ഇപ്പോൾ RSS സ്ഥാപകനായ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ പ്രസംഗത്തിനെതിരെയും അല്ലെങ്കിൽ ആ പ്രസംഗം പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെയും സമരം ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ടിപ്പു സുൽത്താനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഒരു പാഠഭാഗം ഉണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ട് എതിർക്കുന്നില്ല എന്ന് കർണാടക വിദ്യാഭ്യാസ മന്ത്രി തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഒരു വൈദേശിക ആക്രമണകാരി രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇവിടുത്തെ സ്വത്തും സമ്പത്തും കൊള്ളയടിച്ചിരുന്ന ഒരു ഭരണാധികാരിയെ മഹത്വവൽക്കരിക്കാൻ ഈ പാഠ്യപദ്ധതിയിൽ അവർക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് സ്വദേശത്തിന് വേണ്ടി പോരാടിയ, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെ എന്തുകൊണ്ട് നമ്മുടെ ചരിത്രത്തിൽ ഉൾപ്പെടുത്തി പഠിപ്പിച്ചുകൂടാ എന്നാണ് നമ്മുടെ കർണാടക വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത്. എന്തായാലും രാജ്യത്തിൻ്റെ യഥാർത്ഥ ചരിത്രം പലപ്പോഴും പല സ്ഥലങ്ങളിലും അങ്ങനെ പ്രകടമായി അല്ലെങ്കിൽ അതിനെ തമസ്കരിക്കപ്പെടുന്ന, അത് പാഠ്യപദ്ധതിയിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന നിരവധി സംഭവങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പല വിദേശ ആക്രമണകാരികളെയും പ്രത്യേകിച്ച് മുഗൾ രാജാക്കന്മാരടക്കമുള്ള ആക്രമണകാരികളെയും രാജാക്കന്മാരെയുമെല്ലാം മഹാനായ ബാബർ അല്ലെങ്കിൽ മഹാനായ അക്ബർ എന്ന രീതിയിൽ കുട്ടികൾ പഠിച്ചു വരുന്നു. ഇത് വികലമായ ഒരു ചരിത്ര പഠനമാണ് എന്ന് നമുക്കറിയാം. ആധുനിക കാലഘട്ടത്തിൽ അത് തിരുത്തിയെഴുതാൻ രാഷ്ട്രം ശ്രമിക്കുകയാണ്. രാജ്യം നിരവധി വർഷങ്ങൾ വൈദേശിക അടിമത്വത്തിൻ കീഴിലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കീഴിൽ ആകുന്നതിന് മുമ്പ് മുഗളന്മാരുടെയും പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും എല്ലാം ആക്രമണത്തിന് വിധേയരായ ഒരു ജനതയാണ് നമ്മൾ. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് എതിരെ പോരാടിയ ആളുകളെ മാത്രമാണ് നാം പലപ്പോഴും സ്വാതന്ത്ര്യ സമര സേനാനികളായി കണ്ടിരുന്നത്. അതും
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച നേതാക്കളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും മാത്രമേ പഠിപ്പിക്കാവൂ എന്നൊരു നിർബന്ധം മുൻകാല അല്ലെങ്കിൽ ആദ്യകാല സർക്കാരുകൾക്കുണ്ടായിരുന്നു. പക്ഷേ അത് മാത്രമല്ല, സമരം ഇന്ത്യൻ ദേശീയ സമരം എന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രം നടന്ന ഒരു സമരം അല്ല, പകരം മുഗളന്മാർക്കും അതുപോലെ തന്നെ പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും എതിരെയെല്ലാം ഈ രാജ്യത്തെ ധീരന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ പോരാടിയിട്ടുണ്ട്. അവരുടെ ചരിത്രവും നമ്മുടെ ചരിത്രത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ പോലും ഇപ്പോഴും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരം മാത്രമല്ല, നിരവധി നിരവധി വിപ്ലവ സംഘടനകൾ, ചെറു സംഘടനകൾ, ഇവരെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംഭാവനകൾ നൽകിയവരാണ്. ഒരുപക്ഷേ കോൺഗ്രസ് അവസാന കാലഘട്ടത്തിൽ, അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു പരിധിവരെ തണുപ്പൻ മട്ട് പ്രകടിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തോട് തീക്ഷ്ണമായി പോരാടിയ ഒരു സംഘടനയാണ് എന്ന് പറയാനാവില്ല. പക്ഷേ അതേ സമയത്ത് നിരവധി അനുശീലൻ സമിതി പോലുള്ള നിരവധി നിരവധി സംഘടനകൾ, വിപ്ലവ സംഘടനകൾ, വിപ്ലവകാരികളുടെ കൂട്ടായ്മകൾ, ഇവരെല്ലാം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയിട്ടുണ്ട്. അവരുടെയെല്ലാം സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള സമഗ്രമായ സംഭാവനകളും രാജ്യത്തിൻ്റെ പിൻതലമുറ പഠിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒന്നു തന്നെയാണ് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ ജീവിതവും പ്രവർത്തനവും. അത് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ അസഹിഷ്ണുത കാട്ടിയിട്ട് ഒരു കാര്യവുമില്ല. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.